സാട്ടൻകാപ്പ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആബിദ് തറവട്ടത്ത്. കീം 2022 എഞ്ചിനീയറിംഗിൻ്റെയും ബി ആർക്കിൻ്റെയും അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് ഇപ്പോഴും രണ്ട് സംശയങ്ങൾ പ്രധാനമായിട്ടുണ്ട് എന്നാണ് എല്ലാ വീഡിയോയുടെ അടിയിൽ നിന്നുള്ള കമൻറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ രണ്ട് സംശയങ്ങളിലും ഒന്ന്, ഇപ്പോൾ ജോയിൻ ചെയ്യണോ വേണ്ടേ എന്നുള്ളതാണ്. എത്രയോ തവണ ഞാൻ പറഞ്ഞു, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങളെ ഒന്നാമത്തെ കണ്ടീഷൻ, തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കേണ്ട ഒന്നാമത്തെ കണ്ടീഷൻ പൂർത്തിയാകുന്നുള്ളൂ. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് കോളേജാണോ കിട്ടിയിരിക്കുന്നത്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയതാണെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ അതിൻ്റെ അലോട്ട്മെൻറ്റ് മെമ്മോ എടുത്തിട്ട് ഈ ഇതിൽ ഫസ്റ്റിൽ കിട്ടിയവരും സെക്കൻഡ് കിട്ടിയവരും ഇപ്പോൾ നിലവിൽ ഏത് കോളേജിലാണോ ഉള്ളത് ആ കോളേജിൽ പോയി ജോയിൻ ചെയ്യൽ നിർബന്ധമാണ്. രണ്ടാമത്തത് കൺഫർമേഷനും കൊടുക്കണം. തേർഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കണം എന്നുണ്ടെങ്കിലും ഈ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ തുടർന്ന് പോകണം എന്നുണ്ടെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളും നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. രണ്ടാമത്തൊരു സംശയം എന്ന് പറയുന്നത്, കോളേജിൽ ആനുവൽ ഫീസ് ആണോ അടക്കേണ്ടത് അല്ല സെമസ്റ്റർ ഫീസാണോ അടക്കേണ്ടതെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഫീസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ ഫീസ് കാണിച്ചിരുന്നത് ആനുവൽ ഫീസാണ്. ആ ഫീസ് അടക്കണോ വേണ്ടേ അല്ല സെമസ്റ്റർ ഫീസ് അടച്ചാൽ മതിയോ എന്നുള്ളത് കോളേജിൽ നിന്ന് നിങ്ങൾ അഡ്മിഷൻ കിട്ടിയിരിക്കുന്ന കോളേജുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരോട് ചോദിക്കേണ്ട കാര്യമാണ്. ആനുവൽ ഫീസ് അടക്കാൻ പറയുന്ന കോളേജുകളുണ്ട്, സെമസ്റ്റർ ഫീസ് അടച്ചാൽ മതി എന്ന് പറയുന്ന കോളേജുകളുണ്ട്, ഡെപ്പോസിറ്റ് അടക്കണം നിർബന്ധമായിട്ടും അടക്കണം എന്ന് പറയുന്ന കോളേജുകളുണ്ട്. അപ്പോൾ ഈ ഇതൊക്കെ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ ശേഷം ഇതൊക്കെ അടച്ച് ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജിലേക്ക് കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ റീഫണ്ട് ചെയ്യുമോ എന്നാണ് പലരും ചോദിക്കുന്നത്. യെസ്, എല്ലാം റീഫണ്ട് ചെയ്യും. മാക്സിമം അവർക്ക് പ്രോസസ്സിങ് ഫീ എന്ന് പറഞ്ഞിട്ട് മാക്സിമം ഒരു 1000 രൂപ മാക്സിമമാണ്, 1000 രൂപ അവിടെ പിടിച്ചു വെക്കാം. മിക്ക കോളേജുകളും അത് പിടിച്ചു വെക്കാറില്ല, എല്ലാം ഫണ്ടും തിരിച്ച് തരാറാണ് പതിവ്. പക്ഷേ വലിയ സംഖ്യ വാങ്ങിവെച്ച കോളേജുകൾ, ഡെപ്പോസിറ്റും അതേപോലെ ഫീസൊക്കെ വലിയ സംഖ്യകളാണ് വാങ്ങിവെച്ച കോളേജുകൾ, നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടി പോരുന്ന ദിവസം തന്നെ ഒരു പക്ഷേ അത് തന്നിരിക്കില്ല. നിങ്ങളോട് പറയും ബാങ്ക് അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം എന്ന് പറഞ്ഞേക്കാം. ആ പറയുന്നത് കറക്റ്റാണ്, അവർ ട്രാൻസ്ഫർ ചെയ്യാതിരിക്കുമൊന്നുമില്ല. അപ്പോൾ അത് പേടിച്ച് നിങ്ങൾ അവിടുന്ന് ക്യാഷ് അപ്പോൾ തന്നെ വേണം എന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നും വരില്ല. ക്യാഷ് നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഇതിലേക്ക് തരും. അവർക്ക് കുറക്കാൻ പറ്റുന്നത് മാക്സിമം 1000 രൂപയാണ് പ്രോസസ്സിങ് ഫീ എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ. അത് സാധാരണ ഒരു കോളേജ് ചെയ്യാറില്ല, കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി കുട്ടികൾ തേർഡ് അലോട്ട്മെൻറ്റ് ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ എന്തായാലും മാറിപ്പോകും എന്ന് പല എല്ലാ കോളേജുകൾക്കും അറിയാം. അതുകൊണ്ട് ഇത് നിങ്ങളുടെ അടുത്തു നിന്ന് ചിലപ്പോൾ ഫീസ് തന്നെ ഈ പാർട്ട് പേയ്മെൻ്റ് ആയിട്ട് വാങ്ങാറുള്ളൂ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. എന്ത് തന്നെയായാലും നിങ്ങൾ ഗവൺമെൻറ് കോളേജായാലും പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജായാലും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജ് ആയാലും നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടി അവിടെ അടച്ചിരിക്കുന്ന ഫീസ് നിങ്ങൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടി വേറെ കോളേജിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെ തിരിച്ചു തരും. ആ കോളേജിലേക്ക് ട്രാൻസ്ഫർ ചെയ്യല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് തന്നെ ആ ഫീസ് നിങ്ങളുടെ കയ്യിൽ തന്നെ തിരിച്ചു തരും, അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരികയാണ് പതിവ്. ഇപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും പിന്നെയും പലരും ഇങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഒരു വീഡിയോയിൽ തന്നെ മറുപടി തരുന്നത്. പ്ലീസ്, ഇനി ഇതിനെപ്പറ്റി ചോദ്യങ്ങൾ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ വാച്ചിന് നന്ദി, നമസ്കാരം.